ഈ മരുന്നൊന്ന് വാങ്ങിട്ട് വരണം. ജോനിയേട്ടാ, ജോനിയേട്ടാ, ഞാൻ ഉണ്ടായില്ലല്ലോ ജോനിയേട്ടാ. ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അവൻ ഈ നിലയിൽ കിടന്നേനെ. സാറല്ല, ജോനിയേട്ടൻ ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്ന അന്ന് അവൻ്റെ രണ്ട് കൈയും ഒടിക്കാതെ വെട്ടിയായി കൈതരും. അമ്മയാണ് സത്യം. ജോനിയേട്ടാ, ഒരിക്കൽ ജോനിയേട്ടൻ പറഞ്ഞില്ലേ, നല്ല കിളുന്ന പെമ്പിള്ളാരുണ്ടെങ്കിൽ ലക്ഷങ്ങൾക്ക് വാങ്ങാൻ ആളുണ്ടെന്ന്. ആ അഡ്രസ്സും തരുമോ? രാജ് നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. ജോനിയേട്ടന്റെ ചികിത്സയുടെ കാശ് ഞാൻ തരും, അല്ല പാതി കാശ് ഞാൻ തരും. അഡ്രസ് ഒന്ന് തന്നാ മതി. അഡ്രസ് ബാംബെയില്. രാജ് എവിടെ? ഒരു സ്ഥലത്തുണ്ട്. ആ ബസ്സുകാര ചെക്കനും പെണ്ണും കൂടി പ്രേമിക്കാൻ അടഞ്ഞു കിടക്കണ വോട്ട് കമ്പനിയില്ലേ, അതിനുള്ളിൽ കയറി ഞങ്ങള് പിടിച്ചു. എലിക്കൂട്ടി പെട്ടതുപോലെ ആയി. ഒരുത്തരറിയില്ല. രണ്ടിനെ കൊണ്ട് ഞാൻ പൊക്കളം ബോംബെക്ക്. അഡ്രസ് തന്നാ മതി. മുറി പോ ചതവും ഇല്ലാണ്ട് കൊടുക്കണം. ഒരു പോറല് പോലും ഉണ്ടാകരുത്, കാശ് കുറയും. ഇല്ല, ഞങ്ങള് തൊട്ടിട്ടില്ല. ആ ബസ് ഡ്രൈവറും കണ്ടക്ടറും കൂടിയാ പറഞ്ഞു തന്ന്. അവർക്ക് അവളെ വേണമെന്ന് പൂട്ടി താക്കോൽ എന്തുകയില്ല. ജോനിയോട്ട് ചോദിച്ചിട്ട് മതിയെന്നാ ഞാൻ പറഞ്ഞത്. പുതുമ പോകരുത്, ആരും തൊടാത്തത് കൊടുത്താ ഒന്നര വരെ കിട്ടും. ഒന്നര ലക്ഷം. ആരും തൊടില്ല. അഡ്രസ് എഴുതിക്കോ. കെ ബി റോഷൻ, നമ്പർ 38, രംഗോളി അപ്പാർട്ട്മെന്റ്സ്, കാമാട്ടി സ്ട്രീറ്റ്. എനിക്കറിയാം, കാമാട്ടിപ്പുരയിലെ റോഷൻ. അന്ന് വന്നു എന്ന് പറഞ്ഞത് മയല. ബോംബെയിലെത്തിയോ എന്റെ കുട്ടി ഈശ്വര? അച്ഛനെന്തേ കൊച്ചുകുട്ടികളെ പോലെ. അതിനല്ലേ വിശ്വം ബോംബെക്ക് പോണേ. അവളെ ഞാൻ കൊണ്ടൊരു മുത്തശ്ശാതെ, ഇല്ലെങ്കിൽ വിശ്വം ജീവിച്ചിരിപ്പില്ലാന്ന് കരുതിയാ മതി. വിശ്വ, ഞാൻ ഇനി തന്നെ അന്വേഷിക്കാത്ത സാലല്ലേ. കുട്ടി എവിടെ എന്നുള്ള വിവരം കിട്ടിയിട്ടുണ്ട്. എവിടെ? ഇവിടെ അടുത്ത് തന്നെ ആശുപത്രിയിൽ. ജോണി എന്നെ പറഞ്ഞേ. ജോണിയോ? അയാള് നമ്മള് വിചാരിക്കണ പോലെയല്ല, ഉടനെ നിന്നെ അറിയിക്കണം പറഞ്ഞു. ചതിയാണ്, ഞാൻ വിശ്വസിക്കില്ല. എങ്ങനെയെങ്കിലും എന്റെ യാത്ര മുടക്കണം അവന്, നിങ്ങൾ അതിന് കൂട്ടിക്ക. ഈശ്വരനാണ് സത്യം, എന്ത് വാസ്തവമാണ്. ഒരിക്കലെങ്കിലും അവനെ ഒന്ന് വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ജോണി. അവൾ എവിടെ ഉണ്ടെന്നാ പറഞ്ഞേ? ഞാൻ പറഞ്ഞതല്ലേ, ഇവിടെ ഒന്ന് വരണ്ടാന്ന്. ശിവരാമേട്ടാ, ഞങ്ങളെ ഒന്ന് തുറന്നു വിടും. എന്തിനാ എന്നെ ഇങ്ങനെ ചതിച്ച്? ഒരു സൗകര്യം ചെയ്തു തന്നല്ലേ. ഇതൊക്കെ ഒരു തമാശ അല്ലടോ. ആ കുമാരേട്ടാ, ഇവനെ തുറന്നു വിട്ടേക്ക്, പാവം. അവള് ഇവിടെ നിന്നോട്ടെ. അങ്ങനെ ഞാൻ പോവില്ല. ഇന്ന് രാത്രി എല്ലാരും കൂടി ബോംബെക്ക്. അവിടെ ചെന്ന ആദ്യം നിനക്കൊരു ജോലി, പിന്നെ നിങ്ങളുടെ കല്യാണം. അതുപോലെ മോളെ. Shit!
അസത്തെ ചേട്ടാ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാ മഹാചീത്തയായിട്ട് ജീവിച്ച ആളാ ആവശ്യമില്ലാണ്ട് കൊറേ അശിച്ചു ഒന്നും നടക്കാണ്ടായപ്പോ ദേഷ്യവും സങ്കടവും ഒന്നും മനസ്സിൽ വെക്കരുത് അതൊക്കെ എല്ലാരും മറന്നു തെറ്റാക്കാ പറ്റാത്തേ ആശിച്ചതൊക്കെ ഇനിയും നടക്കാവുന്നതേ ഉള്ളൂ അല്ലേടി ഭാനുമതി അത് നടക്കാണ്ടിരുന്ന നന്നായി ചുമയ്ക്ക് ഞാനൊട്ടും ചേരില്ല അപ്പോ എല്ലാവരോടും എന്തെങ്കിലും കാണാം ഞാൻ വിചാരിച്ചു എന്നോടുള്ള വാശിക്ക് നീ അവളെ കൊണ്ടുപോയെന്ന് എന്നോട് ക്ഷമിക്കാൻ പറ്റുമോ നിനക്ക് അസാരില്ല എപ്പോഴെങ്കിലും നീ എന്നെ വിശ്വസിച്ചല്ലോ പിന്നെ തെമ്മാടിത്തരം കുറെ ചെയ്തു കൂട്ടിയല്ലേ ഇതനുഭവിക്കണം ഇവിടെ വിട്ടു പോകണമെന്നുണ്ടോ നിനക്ക് അതാ നല്ലത് ഞാനിവിടെ ഉണ്ടാകുന്നത് ഒരു സമാനക്കട ജോണി ഈ ലോകത്തിൽ നിന്നെ പോലെ ഞാൻ വേറൊരാളെ സ്നേഹിച്ചിട്ടില്ല ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് ശത്രുക്കളെ പോലെ തമ്മി തമ്മി കൊല്ലാൻ നടന്നു നമ്മൾ ഇവിടെ ദേഷ്യം വരുമ്പോ പറയാന്നല്ലാതെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ നമുക്ക് ഒരു മുട്ടായി കിട്ടിയ പങ്കുവെച്ച് നിന്നവരല്ലേ നമ്മള് പിരിയരുത് എന്നും നമ്മൾ ഒരുമിച്ചുണ്ടാവണം നമുക്കൊരു കുടുംബം ഉണ്ടാവണം ജീവിതം ഉണ്ടാവണം ഈ കൈ അങ്ങനെ പിടിച്ചെടുത്താ പിരിയോടാ ഇത് തട്ടിമാറ്റി പോകാൻ പറ്റും നിനക്ക് ഇനിയും ഞാൻ വിശ്വാസക്കെട് കാട്ടിയാലോ അടിച്ച് നിന്റെ രണ്ട് കാലും കൂടെ ഓടിക്കോടാ തെണ്ടി Ramin Saleh Saleh Suhel